ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഓട്ടോകാഡ് സിവിൽ 3D ആണ്. ഇതൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ്. എൻ്റെ ഒരു ട്യൂട്ടോറിയൽ സെക്ഷനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ലോങ് വീഡിയോസ് നമുക്ക് ചെയ്യാൻ എന്ന് പറയുക, ചെയ്താലും അത് കാണാൻ നിങ്ങൾക്ക് ബോറടിക്കുമായിട്ട് ഞാൻ കമ്പോണൻസ് അനുസരിച്ച് ബിറ്റ് ബിറ്റായിട്ട് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോയും മറക്കാതെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം അപ്പോൾ തന്നെ നിങ്ങളുടെ ഓട്ടോടെ സിൽ 3 നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റോളിലേക്ക് പോകാം. ഇത് ഇച്ചിരി അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. സ്റ്റുഡൻറ്റ് വേർഷൻ ഓട്ടോഡെസ്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും, ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പം പഠിക്കാനൊക്കെ നമുക്കത് ഉപയോഗിക്കാം. അത്യാവശ്യം ഒരു 1 GB ഗ്രാഫിക്സ് കാർഡും ഒരു 8 GB റാം ഉള്ള കമ്പ്യൂട്ടറിലെല്ലാം ഇത് വർക്കാവും. അത്ര ബേസിക് ആയിട്ട് വർക്കാവും എന്നല്ലാണ്ട് നമുക്ക് ഓവറായിട്ട് ഗ്രാഫിക്സ് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് ഒരുപാട് ഗ്രാഫിക്സ് പെർഫോമൻസ് വേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മളീ കമ്പ്യൂട്ടറിനകത്ത് 2021 വേർഷൻ ഓട്ടോഡെസ്ക് സിവിൽ 3D ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 ടെംപ്ലേറ്റ് ആണ് ഇൻസ്റ്റാൾ ആയി വരുന്നത്, സിവിൽ 3D മെട്രിക്കും സിവിൽ 3D ഇമ്പീരിയലും. മെട്രിക്ക് നമ്മൾ മീറ്റർ ആണ് യൂണിറ്റ്, ഇമ്പീരിയൽ എന്ന് പറയുമ്പോൾ കൂട്ടാൻ ലിറ്റ്സ്. അപ്പോൾ നമുക്ക് മെട്രിക്കാണ് ആവശ്യം. അത് നമ്മൾ മീറ്ററിലാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. അപ്പോൾ മെട്രിക്കാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് മെട്രിക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ മെട്രിക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലുക്ക്, സോഫ്റ്റ്വെയർ ലുക്ക്. ഓട്ടോകാഡ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ അതിൻ്റെ ടൂൾസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. റിബണിലുള്ള അനോട്ടേഷൻ ഇൻസേർട്ട് എല്ലാം അതിൻ്റെ ടൂൾസ് എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സിവിൽ 3D ആണെന്ന് വെച്ചുകൊണ്ട് ഓട്ടോകാഡും ചെയ്യാം. ഇവിടെ ടെംപ്ലേറ്റ് മാറ്റി കൊടുത്താൽ മതി. ഡ്രാഫ്റ്റിംഗ്, അനോട്ടേഷൻ, 3D മോഡലിംഗ്, പ്ലാനിങ് ആൻഡ് അനാലിസിങ് എല്ലാം ഉണ്ട്. ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന കമ്പോണൻസ് നമുക്ക് ഉപയോഗിക്കുന്ന അല്ല, നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെല്ലാം ഈ കാണുന്ന ഇത്രയും പോർഷനാണ്. ഇതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ബാക്കി എല്ലാ ടാബും ബാക്കി എല്ലാ ഇതെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പോണൻസ് ആണ്. ആദ്യമായിട്ട് നമുക്ക് പോയിൻറ്റ്സ്. പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഓട്ടോകാഡ് പോയിൻറ്റ്സ് അല്ല, കോകോ പോയിൻറ്റ്സ്. ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഇത് എന്താണ് ഉപയോഗം, എല്ലാം നമ്മൾ പോയിൻസിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്, അതിനകത്ത് പഠിപ്പിക്കും. ഈ പോയിൻറ്റ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് സർഫസ്. അതായത് സർഫസിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതാണ് ബേസ്. ഇപ്പം നമ്മളൊരു ലാൻഡ് സർവേ ചെയ്ത് അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റേഷൻ സർവേ ചെയ്ത് നമ്മൾ ഡാറ്റ കൊണ്ടുവന്ന് നമ്മൾ ഇതിലെടുത്ത് അത് നമ്മളൊക്കെ ഫയലിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം അതിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് മൊത്തം. അതായത് ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എല്ലാത്തിനും ബേസ് സർഫസാണ്. പിന്നെയാണ് ഉള്ളതാണ് നമ്മൾ ഗ്രേഡിങ്. അത് ഈ സർഫസിനകത്ത് നമ്മൾ ഒരു മൈതാനം നിർമ്മിക്കണമെങ്കിൽ, അപ്പോൾ ഒരു ഹില്ലായിട്ടുള്ള ഏരിയ എന്ന് വെച്ചു, അപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള മൈതാനം വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് മണ്ണ് കട്ട് ചെയ്യണം, കുറച്ച് മണ്ണ് ഫില്ല് ചെയ്യണം. അപ്പോൾ ആ കട്ട് ഫില്ല് വരുന്നത് എന്തോരാണ് നമുക്ക് എക്സിക്യൂഷന് മുമ്പായിട്ട് നമുക്ക് അറിയാനായിട്ടുള്ള ടൂൾസാണ് ഗ്രേഡിങ്. ഇത് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് കൊട്ട് ഫില്ല് എവിടെ നിന്ന് തൊട്ട് കട്ട് ചെയ്യണം, എവിടെ നമ്മൾ എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂളാണ് ഫീച്ചർ ലൈന്. ഈ പാഴ്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാൻഡിനെ പാഴ്സലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതിനെ പാഴ്സൽ. പിന്നെ കോറിഡോർ. ഇപ്പം നമ്മൾ അവിടെ ഗ്രേഡിങ് ഒരു മൈതാനം നിർമ്മിച്ചു, അവിടേക്കുള്ള റോഡ് പുതിയ റോഡാണ്, നമുക്ക് എതിലൂടെ പോകണമെന്ന് അറിയത്തില്ല, എങ്ങനെ റോഡ് നിർമ്മിക്കണമെന്ന് അറിയത്തില്ല, എത്ര ഗ്രേഡിയൻ്റ് വേണമെന്ന് അറിയത്തില്ല. അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ഈ കോറിഡോർ. ഈ കോറിഡോറിന് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ അലൈൻമെൻറ്റ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് പ്രൊഫൈല്, സർഫസ് പ്രൊഫൈല് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഡിസൈൻ പ്രൊഫൈൽ എടുക്കണം. ഇതെല്ലാം എടുത്താലും നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ വേണം. അതായത് ഈ ക്രോസ് സെക്ഷനിലായിരിക്കണം റോഡ് പോകേണ്ടത്. ആ ക്രോസ് സെക്ഷനാണ് അസംബ്ലി എന്ന് പറയുന്നത്. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ ഓരോരോ ട്യൂട്ടോറിയലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എല്ലാം കാണുക. പിന്നെ വരുന്നത് പൈപ്പ് നെറ്റ്വർക്കാണ്. ഇപ്പം എല്ലാം ബേസ് സർഫസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ സർഫസ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഒരു വലിയ പൈപ്പ് നെറ്റ്വർക്ക് ഉണ്ടാക്കുകയെന്ന് വെച്ചോ, ഇപ്പോൾ പെട്രോളിയത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാതക പൈപ്പ് ലൈനോ, അത് അതിൻ്റെ എങ്ങനെ കട്ട്, ബെൻഡ്, എലിവേഷൻ, അതുപോലെ എവിടെയൊക്കെ നമുക്ക് ഒബ്സ്റ്റക്കിൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നത് പൈപ്പ് നെറ്റ്വർക്ക് വഴിയാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം.
പിന്നെ ഇത് ടൂൾ സ്പേസ്, ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സാധനം. ഇതിലാണ് നമ്മൾ എല്ലാം എഡിറ്റ് ചെയ്യുന്നതും ഓവർ റൈഡ് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം. പിന്നെ ബാക്കിയെല്ലാം ഇതിൻ്റെ സപ്പോർട്ടിംഗ് ടൂൾസ് ആണ്, അതെല്ലാം പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇതെങ്ങനെ, ഇതിപ്പോൾ ഓരോ പ്രൊജക്റ്റിനും ഓരോ ലൊക്കേഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ കേരളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, ലാൻഡ് സർവേ ചെയ്തിട്ട് അതിൻ്റെ ഡേറ്റ നമ്മൾ കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്നിട്ടാണ് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ലാൻഡ് സർവേ ചെയ്ത് വരെ കൊണ്ടുവന്ന ഡേറ്റ നമ്മുടെ കമ്പ്യൂട്ടറിൽ അതേ സ്ഥലത്ത് തന്നെ പോകണമെങ്കിലും നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം വേണം. അത് അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് കാണുക. താങ്ക് യു.